കോഴിക്കോട് ചേവായൂരിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ ബസ്സിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ പ്രതിപിടിയിൽ കുന്ദമംഗലം സ്വദേശിയായ ഇന്ത്യേഷനെ സേലത്ത് നിന്നാണ് പിടികൂടിയത്. രണ്ട് വർഷം മുൻപ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ്. രണ്ടുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. പി വി ശാലിനി വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ശാലിനി, രണ്ട് വർഷത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. എങ്ങനെയാണ് പിടിയിലായത്? എവിടെ വെച്ചാണ് പിടിയിലായത്? തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലായി പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. രണ്ടു വർഷമായി ഇന്ത്യേഷന് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമാക്കിയിരുന്നു പോലീസ്. മെഡിക്കൽ കോളേജ് എ സി പി കെ സദൃശൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അതുപോലെ തന്നെ സിറ്റിയിലെ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ചേർന്നാണ് ഈ ആളെ കണ്ടെത്തിയത്, ഇന്ത്യേഷനെ കണ്ടെത്തിയത്. വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇത്. നേരത്തെ ഈ ഭിന്നശേഷിക്കാരിയെ വിശ്വസിപ്പിച്ച് ഒരു സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി മൂന്ന് പേർ ചേർന്ന് ബസ്സിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഗർഭിണിയായ ഭിന്നശേഷിക്കാരി പ്രസവിക്കുകയും ആ കുട്ടിയെ അനാഥാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഒരു ബന്ധുവിൻ്റെ സംരക്ഷണയിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ കഴിയുന്നത്. ഈ ദാരുണമായ സംഭവത്തിന് ശേഷം വളരെ കർശനമായ നടപടി പോലീസ് ആദ്യം എടുത്തിരുന്നെങ്കിലും ഈ മുഖ്യപ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇന്ത്യേഷ് പിടിയിലായിരിക്കുന്നത്.